പൊതുപരിപാടികളിൽ നിന്നും ബോധപൂർവം ഒഴിവാകുന്നുവെന്ന പരാതിയുമായി ചാണ്ടിയമ്മൻ എംഎൽഎ. കാര്യം ചൂണ്ടിക്കാട്ടി ചാണ്ടിയമ്മൻ സ്പീക്കർക്ക് അവകാശ ലംഘന പരാതി നൽകി. സിപിഎം മനഃപൂർവ്വം തന്നെ ഒഴിവാക്കാനും അപ്രസക്തനാക്കാനും ശ്രമിക്കുകയാണെന്ന് ചാണ്ടിയമ്മൻ ആരോപിച്ചു. പാമ്പാടി ഉപജില്ലാ കലോത്സവത്തിന് സ്ഥലം എംഎൽഎയായ തന്നെ സംഘാടകർ ക്ഷണിക്കാത്തതാണ് പുതുപ്പള്ളി എംഎൽഎ ചാണ്ടിയമ്മനെ ഒടുവിൽ ചൊടിപ്പിച്ചിരിക്കുന്നത്. മണ്ഡലത്തിലെ പൊതുപരിപാടികളിൽ നിന്ന് എംഎൽഎയെ ഒഴിവാക്കുന്നത് പതിവായതോടെയാണ് അവകാശ ലംഘന പരാതി നൽകിയത്. ഒരാഴ്ചക്കിടയിൽ രണ്ടാമത്തെ അവകാശ ലംഘന പരാതിയാണ് ഇത്. എംഎൽഎയായി വിജയിച്ചതിന് ശേഷം ഒരു പരിപാടിയിൽ മാത്രമാണ് തന്നെ അധ്യക്ഷനാക്കിയത്. ചെറിയ പരിപാടികൾക്ക് പോലും രണ്ട് മന്ത്രിമാരെ പങ്കെടുപ്പിച്ച് സിപിഎം തന്നെ ബോധപൂർവം ഒഴിവാക്കുകയാണെന്ന് ചാണ്ടിയമ്മൻ പ്രതികരിച്ചു. ഞാൻ എംഎൽഎ ആയപ്പോൾ തൊട്ട് നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ, സർക്കാരിന്റെ എത്ര പരിപാടിയിൽ ഞാൻ ആശംസകനായിരുന്നു എന്നുള്ളത്. സർക്കാരിന്റെ പരിപാടികളിൽ എന്നെ അറിയിക്കാതെ നടത്തുന്ന സിറ്റുവേഷൻ ഇപ്പൊ എത്തിയിരിക്കുന്നു. അത് ഖേദകരമാണ്. തിരുത്തും എന്നുള്ള ഞാൻ പ്രതീക്ഷിക്കുന്നു. തിരുത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ അതിനെ ആരെ വ്യക്തിപരമായിട്ടും ഞാൻ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ സ്ഥിരം ഇത് നടക്കുമ്പോൾ എന്താണ്, അത് വ്യക്തിയുടെ താല്പര്യമായിട്ടല്ല, ഏതെങ്കിലും സിസ്റ്റത്തിന്റെ താല്പര്യമായിരിക്കും. അത് കഴിഞ്ഞ വർഷം തൊട്ട് സ്ഥിരം രണ്ട് മന്ത്രിമാരാണ്, അത് എനിക്ക് മനസ്സിലാകുന്നത്. സ്ഥിരം രണ്ട് മന്ത്രിമാരാണ് എല്ലാ പരിപാടിക്കും ഉള്ളത്. കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന പരിപാടിയിൽ തന്നെ ഒഴിവാക്കിയത് ചൂണ്ടിക്കാട്ടിയാണ് ഇതിനു മുമ്പ് എംഎൽഎ അവകാശ ലംഘന പരാതി നൽകിയത്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും നേരിട്ട് ഇക്കാര്യം ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ എംഎൽഎയെ ക്ഷണിക്കാതിരുന്നത് ബോധപൂർവമല്ല എന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. ജനം, കോട്ടയം.